ശബരിമല പ്രധാന ഇടത്താവളമായ നിലയ്ക്കലിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിക്ക് ജലവിഭവ വകുപ്പ് 120 കോടി രൂപ അനുവദിച്ചതോടെ ശബരിമലയോട് ചേർന്ന മേഖലകളിലെ ഗ്രാമങ്ങളിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും. ശബരിമല പ്രധാന ഇടത്താവളമാക്കി നിലയ്ക്കലിനെ മാറ്റിയപ്പോൾ നേരിട്ട പ്രതിസന്ധി ആവശ്യത്തിന് ജലസ്രോതസ്സുകൾ ഇല്ലാത്തതായിരുന്നു. തീർത്ഥാടന കാലത്ത് ടാങ്കറുകളിൽ എത്തിച്ച വെള്ളമായിരുന്നു ആശ്രയം. ഈ സാഹചര്യത്തിലാണ് 120 കോടി മുടക്കി നിലയ്ക്കൽ പദ്ധതി ജലവിഭവ വകുപ്പ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. പെരുന്നാട് പഞ്ചായത്തിലെ തുലാപ്പള്ളി, പമ്പാവാലി, അട്ടത്തോട് പ്രദേശങ്ങളിലുള്ളവർക്കും സീതത്തോട് പഞ്ചായത്തിലുള്ളവർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. മൂഴിയാർ ജലപദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം നടത്തിയ ശേഷം ഒഴുക്കിവിടുന്ന വെള്ളം ശുദ്ധീകരിച്ചാണ് നിലയ്ക്കലിലെത്തിക്കുക. 13 MLD ശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കും. വനഭൂമിയിൽ പൈപ്പ് സ്ഥാപിക്കുന്നതിനുള്ള തടസ്സം നീക്കാൻ വേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് റാന്നി MLA അറിയിച്ചു. വനം വകുപ്പ് ഇപ്പോൾ ചില സാങ്കേതിക അനുമതി വാക്കാൽ തന്നിട്ടുണ്ട്, പക്ഷേ അത് രേഖാമൂലമായിട്ടില്ല. പക്ഷേ ചെറിയൊരു 2.5 ഏക്കർ താഴെ ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് തന്നെ അനുമതി നൽകാൻ കഴിയും. 3 പമ്പിംഗ് സ്റ്റേഷനുകളും 3 ജലസംഭരണികളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. പ്രാഥമികമായി 72 കോടിയാണ് അനുവദിച്ചത്. അടുത്ത മണ്ഡലമാസ തീർത്ഥാടന കാലത്തിന് മുമ്പേ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.